സിബിഐ അന്വേഷണം വേണം തന്നെ വേണമെന്ന് ഞങ്ങൾ ആവശ്യം. അത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് തൃപ്തിയല്ല, കാരണം ഞങ്ങൾക്ക് ഇതിപ്പോ ഇത്രയും വരെ എത്തിച്ചത് ഈ പോലീസുകാരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സോജനെതിരെ നടപടിയെടുക്കുക. തുടക്കം മുതല് അതായത് മൂത്ത കുഞ്ഞ് മരിച്ച സമയത്ത് എസ് ഐ ചാക്കോണ് കേസ് അന്വേഷിച്ചത്. അതിനുശേഷം ആള് കേസ് അന്വേഷിച്ച് തൃപ്തിയല്ലാത്തത് കൊണ്ട് വീഴ്ച സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടാണ് ഡിവൈഎസ്പി സോജൻ കേസ് ഏറ്റെടുത്ത് നടക്കുന്നതും അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് പ്രതികളില് വെറുതെ വിടുന്നതും. അപ്പൊ അതുകൊണ്ട് വെറുതെ വിട്ടവണ് വീണ്ടും കേസ് അന്വേഷിച്ച വ്യക്തി ഉൾപ്പെടെ പ്രതികളാണതില്. പോലീസർ ഇത്രയും കാലം കേസ് അട്ടിമറിച്ച കാരണമാണ് നമുക്ക് വിശ്വാസമില്ല. അത് ആ വിശ്വാസത്തിന് കൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമസ്കാരം. വാളയാറിലെ പെൺകുട്ടികളുടെ നിലവിളി ഒടുവിൽ നീതിപീഠം കേട്ടു. അന്വേഷണം മുതൽ വിചാരണ വരെ അതിവിദഗ്ധമായി അട്ടിമറിക്കപ്പെട്ട കേസിൽ ഇനിയെങ്കിലും നീതി നടപ്പാകുമോ? തെളിവുകൾ കത്തിച്ചും സാക്ഷികളെ കൂറുമാറ്റിയും അന്വേഷണ സംഘത്തെ വരുതിയിലാക്കിയും കുഴിച്ചുമൂടിയ അഭയ കേസ് പോലെ വാളയാർ കേസും ഒടുവിൽ ഉയർത്തെഴുന്നേൽക്കുമോ? സത്യത്തിന് വീണ്ടും സാക്ഷികളുണ്ടാവുമോ? വാളയാർ പെൺകുട്ടികളുടെ അമ്മ ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ, പ്രോസിക്യൂഷന് വേണ്ടി ഇന്ന് ഹാജരായ അഡ്വക്കേറ്റ് നിക്കളാസ് ജോസഫ്, വാളയാർ നീതി സമിതിയുടെ കൺവീനർ ശ്രീ വി എം മാർസൻ എന്നിവർ ന്യൂസ് അവറിൽ പ്രതികരിക്കും. ആദ്യം അമ്മയിലേക്കാണ്. സിബിഐ അന്വേഷണം തന്നെയാണോ കുടുംബം ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സിബിഐ അന്വേഷണം തന്നെ വേണം. കാരണം കേരള പോലീസ് കേസ് അന്വേഷിച്ച് രണ്ട് വർഷം അവർ നല്ല രീതിയിൽ കേസ് അന്വേഷിക്കേണ്ടത് വിശ്വസിച്ചിരുന്നു. അവസാനം അവർ തെളിവൊന്നുമില്ലെന്ന് പറഞ്ഞ പ്രതികളിൽ വെറുതെ വിട്ടു. അപ്പൊ ഞങ്ങൾക്ക് കേരള പോലീസിന് തീരെ വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് സിബിഐ അന്വേഷണം വേണം, അത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ വേണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഇപ്പോൾ കോടതി വീണ്ടും കേസ് വിചാരണ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സർക്കാരിനെ സമീപിക്കും. സിബിഐ അന്വേഷണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സിബിഐ അന്വേഷണം തന്നെ വേണം. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രതികളിലെ വെറുതെ വിട്ട സമയത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിനെ കാണാൻ പോയ സമയത്ത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ വാക്ക് തന്നെയാണ്, ഞങ്ങൾക്ക് സിബിഐ അന്വേഷണത്തിന് പോവുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തടസ്സമൊന്നും ഉണ്ടാവില്ല, കുടുംബത്തിനോടൊപ്പം ആയിരിക്കും, അമ്മയോടൊപ്പം നിൽക്കുന്നുണ്ട് പറഞ്ഞു. അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പ്രതികളിനെ അറസ്റ്റ് ചെയ്യും, കേസ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കും, കുടുംബം ആവശ്യപ്പെടുന്ന പോലെ സിബിഐ അന്വേഷണത്തിനാണ് പോകുന്നതെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തെളിവും സപ്പോർട്ടും ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അപ്പൊ ഈ ഞങ്ങളോട് ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ ഡിവൈഎസ്പി സോജന സ്ഥാനം കയറ്റം കൊടുക്കുന്നത്. അപ്പൊ അവര് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് മറിച്ചവരെന്ത് എങ്ങനെ ചെയ്തത്? അപ്പൊ അവരുടെ വാക്ക് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തെറ്റ് ചെയ്തില്ലെന്ന് എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്റെ മക്കളുടെ പേരിലാണല്ലോ ഒരു മകനെയും കൂടി അവർ കൊലപ്പെടുത്തിയത്. ഇതിൽ ആറ് പ്രതികളുണ്ട്. പ്രവീൺ തൂങ്ങി മരിച്ചത് എന്റെ മക്കളുടെ പേരിലെ, അവനെ കൊണ്ടുപോയി തല്ലിന്റെ പേരിലല്ലേ കുഞ്ഞും കൂടി തൂങ്ങി മരിച്ചത്. അപ്പൊ അത് കാരണമല്ല എന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പോലീസുകാരെ തെറ്റുകാരല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് തരേണ്ടത്, അത് തെറ്റല്ലേ? അത് പോലീസുകാർ ചെയ്തത് തെറ്റല്ലേ? കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ ആളുകളെ മാത്രമല്ല ഈ കേസ് അട്ടിമറിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണോ? അവരും പ്രതികളാകേണ്ടവരാണോ? ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ചാക്കോ കേസ് അന്വേഷിച്ചിട്ട് തൃപ്തിയല്ലാത്തത് കൊണ്ടല്ലേ സോജൻ കേസ് അന്വേഷിച്ചത്? എന്നിട്ട് എന്തുണ്ടായി? രണ്ടു വർഷം കേസ് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പ്രതികളുടെ തെളിവില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടില്ലേ? അപ്പൊ അതെന്താ ആരും ഒന്നും പറയാത്തത്? ഈ ഒരു മാസം ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാണ്ട് ചുറ്റിച്ച കാര്യം പോലീസുകാരെന്താ മൊഴി പറയാത്തത്? ഇത് അവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കണം. ഞങ്ങൾ അച്ഛനും അമ്മയും പറയുന്നതിൽ ഏറ്റവും വലിയ തെളിവല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? എന്റെ രണ്ടാമത്തെ മകള് നഷ്ടപ്പെടാൻ കാരണം മൂത്ത മകള് മരിച്ച ദിവസം രണ്ടുപേരും ഇറങ്ങി പോണ് കണ്ടു എന്ന് പോലീസിന് മൊഴി കൊടുത്ത കാരണമല്ലേ
എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടിനെ നഷ്ടപ്പെട്ടത്, ഇവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ എന്തിനെ പിടിച്ചു വെച്ചത്, ഇതൊന്നും എന്താ അവർ പറയാത്തതപ്പോ? സോജം കുറ്റക്കാരനല്ലേ കുറ്റക്കാരനല്ലേ പറഞ്ഞ അവര് ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളിലെയും മാറ്റിവെച്ചിട്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും തേഞ്ഞു മാഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അല്ല, ഇന്ന് കോടതിയും ഡിവൈഎസ്പി സോജനാണ് കുറച്ച് കാര്യമായി അന്വേഷിച്ചതെന്ന് പറഞ്ഞു. അവരുടെ വാക്ക് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ അവര് ഞങ്ങൾ ആദ്യം ചെയ്തു തരേണ്ട ഇതാണ്. സർക്കാരിന്റെ വാക്ക് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ അവര് ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് അപ്പുറത്ത് പ്രവർത്തിക്കുന്നത് വേറൊന്നാണ്. അപ്പൊ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ സർക്കാർ ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഡിവൈഎസ്പി സോജൻ ഉൾപ്പെടെ ചാക്ക ഉൾപ്പെടെ ഉള്ള പോലീസുകാരനെ സർവീസിന് പുറത്താക്കി കാണിക്കട്ടെ എന്ന് അവര് വാക്ക് പറയല്ലാണ്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ. കുടുംബത്തോടൊപ്പം നിൽക്കുകയാണെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അനുകൂലമായി പ്രവർത്തിക്കുന്നില്ല എന്നാണോ? അതിന്റെ തെളിവല്ല സാറേ, ഞങ്ങൾ ഒരു 7 ദിവസം വീട്ടിൽ സമരം നടത്തി. അന്ന് ഞങ്ങളുടെ വീട്ടിന്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് വിഷമദ്യം കഴിച്ച് മരിച്ചു പോയത്. മന്ത്രി AK ബാലൻ അവിടെ വരെ വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അമ്മ എന്തിനാ സമരം നടത്തുന്ന അറിയില്ല എന്ന് ഇന്ന് അവരാണ് പറയുന്നത്. ഞങ്ങൾ കുടുംബത്തിനോടൊപ്പം, അപ്പൊ ഏത് വാക്കാ വിശ്വസിക്കേണ്ടത്? അവര് പിന്നെ അന്ന് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്തിനാ സമരം നടത്തുന്നത് അറിയില്ലെങ്കിൽ 2017 എന്റെ മക്കൾ മരിച്ചപ്പോ ഇതേ പറഞ്ഞ മന്ത്രി വീട്ടിൽ വന്ന് പറഞ്ഞതല്ലേ പ്രതികളിൽ മുഴുവൻ അറസ്റ്റ് ചെയ്യും, അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് VS മന്ത്രി ഉൾപ്പെടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? എന്നിട്ട് ആ വാക്കിനൊക്കെ എന്ത് വിലയുണ്ട്? ഞങ്ങൾ ആരുടെ വാക്കാ വിശ്വസിക്കേണ്ടത്? അല്ല, 2017 മുതൽ ഇങ്ങോട്ട് ഇതുപോലെയുള്ള വഞ്ചനകളുടെ കഥകൾ മാത്രമാണോ കുടുംബത്തിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവരല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത് അത് പറയട്ടെ. കുടുംബത്തിന്റെ കുടുംബത്തിനോടൊപ്പം ഉണ്ടെന്ന് അവർ പറയല്ലാണ്ട് അവർ ഏത് പ്രവർത്തിയിലും കൊണ്ടുവന്നത്? പുന്നല ശ്രീകുമാറിനെ വിശ്വസിച്ച് പോയി അവരെന്ത് ചെയ്തത്? എന്റെ മക്കളുടെ ജീവനെ വില പേശി കൊണ്ടല്ലേ കൊണ്ടുപോയത്? ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ സോജന പ്രമോഷൻ കൊടുത്തത്? അപ്പൊ ഞങ്ങളോട് മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ട് ചെയ്തത് വേറൊരു പ്രവൃത്തിയല്ലേ? അപ്പൊ ഞങ്ങൾ ആരുടെ വാക്കാ വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് ഈ പോലീസിന്റെ ഒരു അന്വേഷണവും വിശ്വസിക്കുന്നില്ല, അവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അവർ ആദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ പുതിയ അന്വേഷണം നടക്കണം, അത് CBI അന്വേഷിക്കണം. അവര് ഈ തീർച്ചയായിട്ടും CBI തന്നെ അന്വേഷിക്കണം. അത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം അവർ അന്വേഷിച്ചിട്ടല്ലേ ഈ 2 വർഷം കേസ് അന്വേഷിച്ചിട്ട് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടത്. അപ്പൊ അതുകൊണ്ട് അവരുടെ വാക്ക് അവര് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഏതെങ്കിലും മന്ത്രിമാരോ നേതാക്കളോ നേരത്തെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ വീട്ടിൽ വന്ന നേതാക്കളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അവരാരെങ്കിലും ഇന്നത്തെ കോടതി വിധിക്ക് ശേഷം വിളിച്ചിരുന്നോ? എല്ലാരും വന്ന് പറഞ്ഞ അവര് ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അതാ ഞാൻ ചോദിക്കണ്, ഈ കാണുമ്പോ മാത്രം ഇങ്ങനെ പറഞ്ഞു പോണ ആൾക്കാർ ഇതിക്ക് ശേഷം ഈ പ്രതികളിൽ വെറുതെ വിടുന്ന സമയത്ത് ഒരു വാക്ക് അവര് വിളിച്ച് പറയണ്ടേ? കോടതി വിധി വരുമ്പോ അവര് ഞങ്ങളെ വിളിച്ച് പറയണ്ട എങ്ങനെയാണെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ എല്ലാ പോലീസുകാരിലും എന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നല്ലോ, എന്നെങ്ങനെയാണെന്ന് ഒരു സംഭവം വിളിച്ച് പറയാത്തത്? അതുകൊണ്ട് പറയാം, ഈ മാധ്യമ സുഹൃത്തുക്കളിന് 1000 നന്ദി പറഞ്ഞാലും മതിയല്ലോ. അവരിൻ്റെയൊക്കെ കഷ്ടപ്പാടും ഈ സമര സമിതിയിലുള്ള ആൾക്കാരുടെ നല്ല മനസ്സിലുള്ള ആൾക്കാരുടെ എല്ലാ ജനങ്ങളിലും കഷ്ടപ്പാടാണ് അന്ന് എൻ്റെ മക്കളുടെ കേസ് ഇവിടെ എത്തിയത്, ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് പറയാ, ഇവരിൻ്റെ എല്ലാവരുടെ കയ്യിലും ഫോൺ നമ്പർ ഉണ്ട്. എന്തുകൊണ്ട് അവർ വിളിച്ചത്? അതിൻ്റെ 1 ആഴ്ച മുമ്പ് വരെ അവർ വിളിച്ചതല്ലേ? എന്നിട്ട് ഈ വിധി വരുന്ന ദിവസം എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല? രണ്ടാമതും ഈ സമരത്തിന് ജീവൻ വെക്കുന്നത് ഒരു പദയാത്രയിലൂടെയാണല്ലോ, പദയാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം, അങ്ങനെ സാധാരണ നാം കാണാത്ത തരത്തിലുള്ള പ്രക്ഷോഭമായിരുന്നു നടന്നത്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഫലം കൂടിയാണോ ഇതൊരു പുനർവിചാരണയിലേക്ക് നയിച്ച വിധിയെങ്കിലും? തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ അവര് സമരം നടത്തുമ്പോൾ, അന്ന് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം നടക്കുമ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അന്നും പുന്നല ശ്രീകുമാറിന്റെ വാക്ക് വിശ്വസിച്ച്, മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ വാക്കും വിശ്വസിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. ഇത്രയും ഈ പാവങ്ങളെല്ലാവരും കൂടി നല്ല മനസ്സുള്ള ആൾക്കാർ എൻ്റെ മക്കൾക്ക് വേണ്ടി തെരുവിൽ കിടക്കുകയായിരുന്നു, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സോജന പ്രമോഷൻ കൊടുത്തതോടുകൂടിയാണ് ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇവരോടൊപ്പം വന്ന് എത്തുന്നത്. മാർജിൻ ചേട്ടനാണ് എന്നെ വിളിച്ച് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ സമരത്തിലിറങ്ങാൻ തീരുമാനിച്ചിങ്ങനെ വന്നത്.
നമ്മളൊരു പാർട്ടിൻ്റെ പുറകിലും പോകാത്തത് നമ്മൾ ആരെയും പാർട്ടിയെ കാണുന്നില്ല. നമുക്ക് എല്ലാവരുടെ സപ്പോർട്ടോട് കൂടി വീണ്ടും മക്കളുടെ കേസ് വഴിതിരിഞ്ഞ് പോകാണ്ട് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞങ്ങൾ സംഘടനയുടെ പിന്നാലെ ഇറങ്ങിയത്. അതിങ്ങനെയാവുന്നു നമുക്കറിയില്ല. അവർ ഞങ്ങളുടെ മക്കളുടെ വിലവേജ് കൊണ്ടാണ് അവിടെ കൊണ്ടാക്കിയതെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ കൂടെ നിന്നവരൊക്കെ ചതിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോഴത്തെ ഈ സമരത്തിൽ പങ്കെടുത്തവരും പിന്തുണ നൽകിയവരും ഒഴികെ തീർച്ചയായിട്ടും അതാണല്ലേ അവർ ചെയ്തത്. മുഖ്യമന്ത്രിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക് എന്താണ്? സോജനിപ്പോ പ്രൊമോഷൻ കിട്ടി കൊടുത്തതിന് ശേഷമല്ലേ ഞങ്ങളിപ്പോ സമരത്തിനിറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഈ സമര സമിതിയിലുള്ള ആൾക്കാരാണ് സത്യസന്ധമായിട്ട് മക്കൾക്ക് നീതി കിട്ടണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ച് തന്നെ ഞാൻ പറയും. അമ്മയ്ക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്ന ആളുകളോട്? ഇന്ന് ഈ കേസ് വീണ്ടും വിചാരണ ചെയ്യാനുള്ള അനുമതി കിട്ടിയ ദിവസമാണ്. ഒരു പക്ഷേ അത് ഒരു തുടർ അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാം. ഈ പോലീസുകാർ തെറ്റുകാരല്ല, അതന്നെ പോലീസുകാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ പറയും, തുടക്കം മുതലേ കേസ് അട്ടിമറിച്ചത് പോലീസുകാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരിതാണ്. DYSP സോജന ചാക്കോ ഉൾപ്പെടെ ഉള്ള പോലീസുകാരനെ സർവീസിന്ന് പുറത്താക്കി കാണിക്കട്ടെ, എന്നാലേ ഞങ്ങൾക്ക് സർക്കാരിന്റെ വാക്കിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അതുപോലെ എന്റെ വീട്ടിന്റെ അപ്പുറത്തെ ഒരു കുടുംബം കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മകനും ഇതുപോലെ എന്റെ മക്കളുടെ പേരിലല്ലേ തൂങ്ങി മരിച്ചത്. ആ കുടുംബം അപ്പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതാരും എന്താ കാണാത്തത്? അതെന്താ പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടാണ് ആ കുഞ്ഞു കെട്ടിത്തൂങ്ങി മരിച്ചെന്ന് എന്താ എന്തുകൊണ്ട് പറയാത്തത്? നന്ദി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന്. ജസ്റ്റിസ് കമാൽ പാഷ, ഈ പെൺകുഞ്ഞുങ്ങളുടെ അമ്മ ഇപ്പോൾ ഈ സംസാരിച്ച 10 മിനിറ്റിലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് സോജനെതിരെ നടപടി എടുക്കുന്നില്ല? സോജൻ അന്ന് കേസ് അന്വേഷിച്ച DYSP ആണ്, പിന്നീട് SP ആയി. ഈ DYSP എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇത് അതിനു മുമ്പ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? പകരം DYSP SP ആക്കി പ്രൊമോഷൻ കൊടുക്കുന്നു. ഇങ്ങനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം പുനർവിചാരണയ്ക്ക് കോടതി ഉത്തരവിടുന്ന ദിവസവും ഇവർ ഉന്നയിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ബിനു, ഈ കേസെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, അത് നമ്മുടെ നാട്ടിലില്ലാതായി. ഈ പാവങ്ങൾക്ക് സാമൂഹ്യ നീതി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണല്ലോ നമുക്കൊക്കെ അറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് പേരുടെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഒരു പ്രക്ഷോഭം ഇതിന് ഉണ്ടായത്. അത് ഫാദർ വട്ടോളി, CR നീലകണ്ഠൻ, അതിനു മുമ്പ് വേറെ കുറേ ഒരുപാട് മാധ്യമ പ്രവർത്തകർ, എത്ര യഥാർത്ഥത്തിലെ മാധ്യമങ്ങളാണ് ഇതിനകത്ത് ഇത് ഒരുപാട് മുമ്പോട്ട് കൊണ്ടുവന്നതും ഈ പ്രശ്നങ്ങൾ ഇതുപോലെ പൊതുജനങ്ങളെ ശ്രദ്ധപ്പെടുത്തിയതും. ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു. ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് ഹൈക്കോടതി, ഞാൻ ഈ തീരുമാനം ഇങ്ങനെ തന്നെ വരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം അത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ആ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നേക്കുന്നത്. ആ രീതിയിൽ കാരണം കീഴ്ക്കോടതി അതൊന്നും ശരിയായിട്ടൊന്നും ഒരു കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടില്ല. മാത്രമല്ല അതിനകത്ത് ആദ്യം മുതൽ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അട്ടിമറിച്ചത് അതിലെ ആദ്യ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയവർ മുഴുവൻ മനഃപൂർവ്വമായ രീതിയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ തകിടം മറിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് കാര്യം. പിന്നെ ഈ സോജൻ വന്നു, സോജനെ എല്ലാവരും പറയുന്നു ശരിയാണ്, സോജന് കുറേ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ബാക്കി ആദ്യത്തെ ആ ഫൗണ്ടേഷനിൽ മാത്രമേ സോജന് ബേസ്മെന്റ് കെട്ടാൻ പറ്റുമായിരുന്നു. അതാണ് പ്രശ്നം ഉള്ളത്. പിന്നെ ദിവസങ്ങൾക്കുള്ളിൽ സോജന അന്വേഷണം ഏറ്റെടുത്തു. അതെ 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 ഞാൻ പറയുന്നത് അത് ആ ആദ്യത്തെ അത് ഇതിൻ്റെ തുടർച്ചയാണെന്നുള്ള ആ രീതിയിൽ അത് കൊണ്ടുവരുന്നതിന് പകരം അതായത് ആദ്യത്തെ പെൺകുട്ടി മരിക്കുന്നു, ഇതിങ്ങനെ പോകുന്നു, അത് യഥാർത്ഥത്തിൽ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തെളിവും ഇന്നുവരെ വന്നിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയുന്നു ഇത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ട്രയൽ കോടതി പറഞ്ഞത് എന്താണ് ഒരു റീസണിങ്? ഇതിനകത്ത് അതായത് 306 ആത്മഹത്യാ പ്രേരണ, അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒഫൻസ് നിൽക്കത്തില്ല. കാരണം ഇത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ വയ്യ എന്നാണ് കീഴ്ക്കോടതി പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇത്രയും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പം ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് മൂലം അത് യഥാർത്ഥത്തിൽ വളരെയധികം ഒരു രണ്ടാമതൊരു റീട്രയൽ
ഇനി ഇത് മാത്രമൊന്നുമല്ല, അവിടെ അതിനകത്ത് രണ്ട് പ്രോസിക്യൂട്ടേഷൻ നടത്തിയിട്ടുള്ള ആ പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ, അത് താണ്ട ഇവിടെ നമ്മുടെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറൊക്കെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനൊക്കെ അറിയാം, അതൊക്കെ നേരത്തെ അത് നോക്കിയതായിരിക്കും. ആ പ്രോസിക്യൂഷൻ വന്ന് ഏത് വിധത്തിലാണ് നടത്തിയേക്കുന്നത് നോക്കേണ്ടതാണ്. ഒരു വിധത്തിലും മൈൻഡ് അപ്ലൈ ചെയ്യാതെ അത് വളരെ വിശദമായി ഹൈക്കോടതി ആ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ സർക്കാർ നിയോഗിക്കുന്ന പ്രോസിക്യൂട്ടർമാർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. ഇന്ന് ഹൈക്കോടതി വിവിധ സാക്ഷികളോട് ഇവർ ചോദിക്കാതിരുന്നത്, ചോദിച്ച മണ്ടത്തരങ്ങൾ, എന്തുകൊണ്ട് യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല. അപ്പോൾ ഈ നിയമം അറിയാത്ത ആളുകളെ കൊണ്ടിരുത്തുകയാണോ അതോ ഇവർ മറ്റാർക്കോ വേണ്ടി പണിയെടുക്കുകയാണോ എന്ന് തോന്നും. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത ആളിനെ കൊണ്ടായി നടത്തിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ അത് അത് ആ ജഡ്ജ്മെൻറ്റ് കണ്ടപ്പോഴും അതിനകത്ത് ജഡ്ജ്മെൻറ്റിനകത്തൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ പല വിധത്തിലും പല ആളുകളും അതുപോലെ തന്നെ പാലക്കാടുള്ള അഭിഭാഷകർ എനിക്കറിയാവുന്നവരൊക്കെ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ്, കാരണം ഞാനും ഇതുമായിട്ട് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൻ്റെ അടുത്ത് പോയി പ്രസംഗിക്കാനിടയായിട്ടുണ്ട് ഈ പദയാത്രയിൽ. അപ്പം അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കുറച്ച് ഈ കാര്യങ്ങൾ കുറേ അറിയാം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ഇപ്പം ഇന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം ദാണ്ട് ഇപ്പോൾ ഈ അമ്മ പറയുന്നത്, കുട്ടികളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അവരുടെ കണ്ണീരിന് മുമ്പിൽ കണ്ണീരിന് രക്തമാണ് വരുന്നത്, അല്ലാതെ കണ്ണീരൊന്നുമല്ല. അത് കഷ്ടമാണ്, രണ്ട് പെൺകുഞ്ഞുങ്ങളും പോയതാണ്, നഷ്ടപ്പെട്ടു പോയതാണ്. അത് നമുക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ്. ഇതിനകത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ റീട്രയലാണ്, പുനർവിചാരണയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ റീട്രയൽ കൊണ്ട് മാത്രം ഇത് നടക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിനകത്ത് എപ്പോഴും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യം വരും ഉണ്ട്. 173(8) CRPC അനുസരിച്ച് കീഴ്ക്കോടതിക്ക് തന്നെ അതിനുള്ള പവറുണ്ട്. പ്രോസിക്യൂട്ടർക്ക് അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. എൻ്റെ തന്നെ വിധിയൊക്കെ ഉള്ളതാണ് അതിനകത്ത്. പ്രോസിക്യൂട്ടർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 173(8) CRPC അനുസരിച്ച് കീഴ്ക്കോടതിക്ക് തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ ഓർഡർ ചെയ്യാം. പക്ഷേ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുമ്പോൾ നടത്തേണ്ടത് ഇതേ ഏജൻസി തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതേ ഏജൻസി, അതായത് ഇപ്പോൾ ഈ നടത്തിയേക്കുന്ന ആളുകൾ അവരെ കൊണ്ട് വീണ്ടും ദുംബിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ ചെയ്യേണ്ടത് ഹൈക്കോടതി വീണ്ടും സമീപിക്കണം. കാരണം 173(8) അനുസരിച്ച് അതായത് തുടർച്ച അന്വേഷണം വേണം. പക്ഷേ കീഴ്ക്കോടതിക്ക് അത് ഓർഡർ ചെയ്യാൻ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ പിന്നെ CBIക്ക് ആ പുനരന്വേഷണം, അതായത് കൂടുതൽ അന്വേഷണം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്, മുഴുവനായിട്ട് പുനരന്വേഷണം അല്ല. ആ അത് ഇൻവെസ്റ്റിഗേഷൻ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ അത് ഹൈക്കോടതിക്കേ അതിനുള്ള പവറുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും ഹൈക്കോടതി അതിപ്പോൾ ഈ അപ്പീൽ വാദം പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് ആ ഒരു റിക്വസ്റ്റ് വന്നിരുന്നോ എന്ന് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ആ റിക്വസ്റ്റ് വേണ്ടിയിരുന്നതാണ്. കാരണം ഇതിൻ്റെ കൂടുതൽ അന്വേഷണം വേണം. 173(8) CRPC അനുസരിച്ചുള്ള അന്വേഷണം കൂടുതൽ വേണം. അതിന് അത് ആ അങ്ങനെയുള്ള അന്വേഷണം നടത്താനായിട്ട് അത് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊരു പ്രയറും കൂടെ വേണ്ടിയിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് അതിൽ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. ഇനി അത് അതുകൂടെ ചെയ്യേണ്ടതാണ്. തീർക്കാം ഒരു നിമിഷം കൊണ്ട്. ശ്രീ നിക്കോളാസ് ജോസഫ്, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഈ വിധി റദ്ദാക്കണം, കീഴ്ക്കോടതിയുടെ പ്രതികളെ വെറുതെ വിട്ട വിധി റദ്ദാക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അതോ ഒരു തുടരന്വേഷണം ഉണ്ടാവണം, ഒരു പുതിയ ഏജൻസി അന്വേഷിക്കണമെന്ന പ്രയർ ഉണ്ടായിരുന്നോ? സർക്കാർ കൊടുത്ത അപ്പീലുകളിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. രണ്ട് കാര്യങ്ങളിലെ മൂന്ന് കാര്യങ്ങൾ. പ്രധാനപ്പെട്ട കാര്യം, ഈ നാല് അപ്പീലുകളാണ് പരിഗണിച്ചത്. നാല് അപ്പീലുകളിലെയും പ്രതികളെ കീഴ്ക്കോടതി വിധി റദ്ദാക്കി ശിക്ഷിക്കണം. അതിന് ശിക്ഷിക്കാനാവശ്യമായ തെളിവ് ഇല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യം വരികയാണെങ്കിൽ ഇതിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് കോടതി അനുമതി നൽകണം. അതിനനുസരിച്ച് ഒരു പുനർവിചാരണയും നടത്തണം എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറ് പറഞ്ഞത് ശരിയാണ്. CBI അന്വേഷണം വേണമെന്നൊരാവശ്യം സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല, അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അത് എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ അത് അപ്രായോഗികമാണ്. കാരണം ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ട്രയൽ നടത്തി വെറുതെ വിട്ട ഒരു കേസിലാണ് സർക്കാർ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, കേസ് റിമാൻഡ് ചെയ്ത് ഡിനോവ ട്രയൽ നടത്തണം. അപ്പോൾ വിചാരണ കോടതിയിൽ അന്വേഷണ ഏജൻസി ഹർജി കൊടുക്കുകയാണെങ്കിൽ കമാൽ പാഷ സാറ് പറഞ്ഞതുപോലെ CRPC 173(8) അനുസരിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വിചാരണ കോടതിക്ക് അനുമതി നൽകാവുന്നതാണ്. അങ്ങനെ അനുമതി നൽകുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിന് അന്നേരം സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള
പരിമിതമായ അധികാരങ്ങൾ വെച്ചിട്ട് അതൊരു വേറെ ഏജൻസിയെ കൊണ്ട് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കമാൽ പാഷ സാറിനും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആ ഘട്ടത്തിൽ സർക്കാരിന് വേണമെങ്കിൽ അത് CBI അന്വേഷിക്കണമെന്ന് വേണമെങ്കിൽ സർക്കാരിന് തന്നെ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? CBI അന്വേഷണം വേണമെങ്കിൽ വിനു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ശ്രീ ജോസഫോട് പറഞ്ഞത് ശരിയാണ്, സർക്കാരിന് വിടാം. പക്ഷേ കോടതി 173(8) അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയോട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറഞ്ഞാൽ CRPC അത് ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്, അയാളാണ് നടത്തേണ്ടത്. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടപ്പോൾ അതെടുത്ത് ഗവൺമെന്റിന് CBIക്ക് കൊടുക്കുക എന്ന് പറയുന്ന അപ്രായോഗികമാണ്. നേരെ മറിച്ച് ഈ ഗവൺമെന്റിന് തന്നെ വീണ്ടും പറയാം, ഹൈക്കോടതി തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് തന്നെ കൊടുക്കാം. അതായത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ഈ ഏജൻസി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ആവശ്യമാണ്, അത് കോടതിയും കണ്ടു. പക്ഷേ ഈ ഏജൻസി തന്നെ ഇത് അന്വേഷിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല, അതുകൊണ്ട് ഇത് CBIക്ക് വിടണം എന്ന് പറഞ്ഞ് ഒന്നുകൂടെ സമീപിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. അതായിരിക്കും ശരിയായ രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കോടതി തന്നെ, കീഴ്ക്കോടതി 173(8) അനുസരിച്ച് ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷന് അന്വേഷിക്കുക, ഫർദർ ഇൻവെസ്റ്റിഗേഷന് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അത് ഗവൺമെന്റിന് അതിൽ കയറി ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് CBIക്ക് കൊടുക്കാൻ കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് വീണ്ടും ഒന്നുകൂടെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതൊരു വലിയ നാഴികക്കല്ലാണ്, കാരണം ഈ ഒരു കേസിൽ രണ്ടാമതൊരു വിചാരണ, പുനർവിചാരണ, ടോട്ടലായിട്ട് മുഴുവനായിട്ട് ഒരു പുനർവിചാരണ തന്നെ കോടതി ആവശ്യ പറയുന്നത് വളരെ ചുരുക്കം കേസുകളിലേ ഉള്ളൂ. കാരണം ഇത് അത്രത്തോളം കുഴപ്പം ഇതിനകത്തുള്ളതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പുനർവിചാരണ തന്നെ വേണം, റീട്രയൽ തന്നെ ഓർഡർ ചെയ്തേക്കാണ്. അത് നല്ലൊരു പ്രോസിക്യൂട്ടറെ ശരിയായിട്ട് വെച്ച് അത് വീണ്ടും വിചാരണ നടത്തണം. വിചാരണ നടത്തുമ്പോൾ ആ പ്രോസിക്യൂട്ടർ തന്നെ കീഴ്ക്കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. കാരണം ഇതിനകത്ത് ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. 173(8) CRPC അനുസരിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യം വേണം, ഇന്ന ഇന്ന പോയിന്റുകൾ അന്വേഷിക്കണം, ഇന്ന ഇന്നതിന് സാക്ഷികളെ വേണം, അതിനൊന്നും സൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കോടതി ഓർഡർ ചെയ്യാതിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല ഞാൻ. അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തു, ബട്ട് ഇവർ നടത്തിയാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ദിസ് മേ ബി ഹാൻഡഡ് ഓവർ ടു ദി CBI എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സർക്കാർ അതിനെ ഒപ്പോസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ ഈ സർക്കാർ എല്ലാ കേസുകളിലും CBI ഒന്നിലും വേണ്ട എന്ന് പറയും, പക്ഷേ ഇതിൽ വേണ്ട എന്ന് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റിസ് കമാൽ പാഷ, ഒരു സംശയം, എങ്ങനെയാണ് രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ മരണം അന്വേഷിച്ച് ഈ വിധമാക്കുന്നത്, എങ്ങനെയാണ് അത് വിചാരണ ചെയ്ത് ഈ വിധമാക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ കൂടുതൽ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് സമർത്ഥിക്കാനാവില്ല. അതായത് നമ്മുടെ നീതി നടപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളിലെ വീഴ്ചകൾ പകൽ പോലെ വ്യക്തമായിട്ടും ഇനിയും നാം ഇതിന് കാരണക്കാരായ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ പ്രതികളെ മാത്രമാണോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്, അതോ നമ്മുടെ ഖദരാവിൽ നിന്ന് ശമ്പളം പറ്റി ഈ പണിയൊക്കെ ചെയ്ത ആളുകൾ ഉത്തരം പറയണ്ടേ? അതിനുള്ള ഒരു മാർഗവും നമുക്ക് മുന്നിലില്ലേ? ഉണ്ടല്ലോ ബിനു, അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഈ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് CRPC നമ്മുടെ IPC 201 വകുപ്പ് അനുസരിച്ചുള്ള ഓഫൻസാണ്, ഒരു വലിയ ഓഫൻസാണത്. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഇതിലെ ആദ്യമൊക്കെ അന്വേഷണം നടത്തിയവരെ അത്രത്തോളം വികലമായ രീതിയിലാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും അതിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അന്വേഷണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ CBI തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അത് കീഴ്ക്കോടതിക്ക് പറയാനുള്ള അധികാരമില്ല, അത് ഹൈക്കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനോടൊപ്പം അതൊരു റിട്ടൂടെ മൂവ് ചെയ്യേണ്ടതായിരുന്നു, അത് അവർ അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്, അതാണ് പ്രശ്നം. അതിനി പോട്ടെ, ഇനിയെങ്കിലും കൊടുത്താൽ മതി, ഇനിയും സമയമുണ്ട് അതിന്. കാരണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുമ്പോഴും വീണ്ടും കൊടുക്കാം, അത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇതിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരാരാണെന്ന് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കും. കണ്ടെത്തിയതിന് ശേഷം 201 അനുസരിച്ച് 201 IPC അനുസരിച്ചുള്ള ഓഫൻസ് അവരുടെ മേലിലിട്ട് അവർക്കെതിരെ അന്വേഷണം നടത്തണം. അതും കൂടി ഇതിനകത്ത് അവരെ പ്രതിയേർക്കണം ഈ കേസിനകത്ത്, അത് ചെയ്യേണ്ടതാണ്. കാരണം എങ്കിലേ പഠിക്കുള്ളൂ. വിനു നേരത്തെ ചോദിച്ചതുപോലെ ഒരു കേസ് എങ്ങനെയൊക്കെ നശിപ്പിക്കാം
എന്നുള്ളത്, അതായത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണമാണ്, അത് ആ കുഞ്ഞുങ്ങളുടെ മരണം അത് കൊലപാതകമാണോ മരണമാണോ എന്നുള്ളത് ഇപ്പോഴും ക്ലിയറല്ല. ആ രീതിയിൽ അത് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റിയതൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് അതിലെ പ്രതികളെയൊക്കെ പുഷ്പം പോലെ പുറത്തു വിടാനായിട്ട് നല്ല ഒന്നാം തരം മിട്ടുക്കരായ പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുത്തു. ആ രീതിയിലാണ് ഇത്. ഒരു സി ഒരു ഒത്തുകളിയല്ലാതെ ഇതൊന്നുമല്ല ഇവിടെ നടന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴോ ഈ ഏജൻസിയെ കൊണ്ട് വീണ്ടും ഇത് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു കേസാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കേസ് എങ്ങനെ നശിപ്പിക്കാം, അതുപോലെ ഒരു വിചാരണ ഏതൊക്കെ വികലമായ രീതിയിൽ നടത്തി ആ പ്രതികളെ രക്ഷപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ഫൈൻ ട്രാജക്ടറി അതാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം അതാണ് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് എന്തായാലും 28 വർഷത്തിന് ശേഷം സിസ്റ്റർ അഭയയുടെ ഘാതകർ ശിക്ഷയേറ്റുവാങ്ങി നിൽക്കുന്നുണ്ട്. 28 വർഷത്തിന് ശേഷം ആ കേസിൽ വിധി പറയുമ്പോൾ ആ വിധിന്യായത്തിലൂടെ കടന്നുപോയാൽ ദുർബലമെന്ന് കരുതി തള്ളിക്കളയാവുന്ന തെളിവുകളിൽ പോലും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് നീതി നടപ്പാക്കാനാവുന്നതെന്ന് ആ ജഡ്ജി തെളിയിച്ചു. ഇവിടെ വാളയാറിൽ രണ്ട് പിഞ്ച് പെൺകുട്ടികളുടെ ജീവൻ അപഹരിച്ച കേസിൽ എങ്ങനെയൊക്കെയാണ് ഏറ്റവും പ്രസക്തമാകാവുന്ന തെളിവുകൾ അവഗണിക്കാമെന്ന് പ്രോസിക്യൂട്ടറും ഒരു ജഡ്ജിയും കൂടി തെളിയിച്ചു. ഈ രണ്ട് സമാനതകളെ ജസ്റ്റിസ് കമാൽ പാഷ എങ്ങനെയാണ് കാണുന്നത്? അതിനകത്ത് വിനു മറ്റേ ഈ അഭയാക്കൊലക്കേസിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഞാനത് വായിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം അത് അപ്പീൽ കൊടുക്കേണ്ട ഒരു മാറ്ററാണ്. അതിൽ ഒരു മുൻ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെയുള്ള ഒരു മാറ്ററിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അതൊരു ശിക്ഷയെ കലാശിച്ചു, അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം അത് അത് നമ്മൾ കണ്ടതാണ്. എത്രയോ പ്രാവശ്യം ആത്മഹത്യ ആത്മഹത്യ എന്നുള്ള ആ ഒരു രീതിയിൽ എഴുതിത്തള്ളാൻ ശ്രമിച്ചു. അവസാനം അത് ഹോമിസൈഡാണ്, അതായത് അത് കൊലപാതകം തന്നെയാണ് എന്നുള്ളത് വന്നു. പക്ഷേ ആര് കൊലപാതകം നടത്തി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വീണ്ടും 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 ഇങ്ങനെ വന്നു. പക്ഷേ അത് നിർബന്ധമായിട്ടും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സുമാർ 3 തവണ അത് തിരിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം, അത് എടുക്കാൻ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ആണ് അവസാനം അതിനകത്തൊരു ഫൈനൽ റിപ്പോർട്ട് വന്നത്. ബാക്കി അതിൻ്റെ മെരിറ്റ് എങ്ങനെയോ ആവട്ടെന്നിരിക്കട്ടെ, ബട്ട് എന്തായാലും ആ കേസ് ഒരു ശിക്ഷയെ കലാശിച്ചു. അവർ ശരിയായ കുറ്റവാളികളാണോ നിരപരാധികളാണോ എന്നുള്ളത് ഇനി അപ്പീൽ കോടതിയാണ് പറയേണ്ടത്. നമ്മളതിനെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി അടുത്തത് ഈ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. കാരണം പെട്ടെന്നങ്ങ് അന്വേഷണം നടത്തി, അടുത്ത ആളിനെ അന്വേഷണ ഉദ്യോഗസ്ഥന് വരുന്നു, ഇതെല്ലാം വരുന്നു. പക്ഷേ ഇതിനകത്ത് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, പോക്സോ അനുസരിച്ചുള്ള അത്രയും ഗുരുതരമായ ഓഫൻസ് ഉള്ളത് ഒരു കേസാണ്. ഈ കേസ് ഇത്ര ലാഘവത്തോടുകൂടി ഒരു കോടതിയും കൈകാര്യം ചെയ്യുക, അതുമാത്രമല്ല പ്രോസിക്യൂട്ടേഴ്സും കൈകാര്യം ചെയ്യുക. ഈ പ്രോസിക്യൂട്ടേഴ്സ് കൈകാര്യം ചെയ്താലും കോടതി എന്ന് പറയുന്ന ആള് മിണ്ടാതെ ഇത് കയ്യും കെട്ടിയിരുന്ന് കേൾക്കാൻ ബാധ്യസ്ഥനല്ല. ചോദിക്കണം ഈ പ്രതികളോട്, പ്രോസിക്യൂട്ടറെടുത്ത് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കണം. നിങ്ങൾ ഇങ്ങനല്ല വേണ്ടത്, എന്താ കാര്യമെന്ന് മനസ്സിലാക്കണം. കോടതി അതാണ് കോടതിയുടെ ജോലി. അതായത് കോടതി നീതി നടത്തുമ്പോൾ ആ മ്യൂട്ടായിട്ട്, അതായത് മൗനമായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ള വിധി ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ വിധി തന്നെയുണ്ട് സുപ്രീം കോടതിയിലിരുന്നത്. മ്യൂട്ട് സ്പെക്ടേറ്ററായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും സമാനമായ വിധികൾ സുപ്രീം കോടതിയുടെ തന്നെ ഉണ്ട്. മിണ്ടായിരിക്കാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള കുഴപ്പം നമ്മൾ വേറെ കണ്ടതാണ്, അത് വേറെ കാര്യം. പക്ഷേ അത് പ്രോസിക്യൂട്ടേഴ്സ് എന്തെങ്കിലും അങ്ങനെ കാണിക്കുമ്പോൾ അത് മിണ്ടാതിരിക്കാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കണം, കോടതി ചോദിക്കണം, അതിലിടപെടണം, എന്നിട്ട് പറയണം. അല്ലെന്നുണ്ടെങ്കിൽ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അനങ്ങാതിരിക്കേണ്ട കാര്യമില്ല. സുവമോട്ടോ ആയാലും കോടതിക്ക് 173(8) അനുസരിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം ഈ കേസിനകത്ത്. അതൊന്നും അവിടെ ചെയ്ത് കണ്ടില്ല, അതാണ് കാര്യം. ആ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വികലമാണ്. അതായത് സാധാരണ ബോധി ഏതെങ്കിലും എത്തി ഒരു കേസ് എഴുതി തീർക്കണം, ആ രീതിയിൽ എഴുതിയേക്കുന്നതല്ലാതെ വേറൊന്നുമല്ല. ഞാൻ ആ ജഡ്ജിയെ എഴുതിയ ജഡ്ജിയൊന്നും കുറ്റം പറയല്ല, ആ രീതിയിലുള്ള ട്രെയിനിങ് അയാൾക്ക് കിട്ടി കാണുള്ളൂ, അതാ കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ള വിവരദോഷികളായ പ്രോസിക്യൂട്ടർമാരെ രാഷ്ട്രീയ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കരുത്, ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിനിശിതമായി ഈ കേസിലെ അന്വേഷണത്തെയും വിചാരണയെയും
കോടതി വിമർശിക്കുന്നുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മാർസൺ, 2020 ജനുവരി 4 തോന്നുന്നു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നിങ്ങളുടെ പദയാത്ര തുടങ്ങിയത്. അതിനുശേഷം 10-62 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം. അന്ന് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം രാജ്യമാകെ നടക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. രാജ്യത്ത് മറ്റൊരു പ്രക്ഷോഭം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താമോ എന്ന് നിങ്ങളോട് ചോദിച്ചവരുണ്ട്. പക്ഷേ പിന്മാറാതെ ചില കേസുകളിൽ ചില ആളുകൾ ചില സംഘങ്ങൾ എത്തും. അഭയ കേസിൽ ജോമോനെ പോലെയുള്ള ആളുകളായിരുന്നുവെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ അതിന് പിന്തുണ നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികളെപ്പോലെ ഉള്ള ആളുകളായിരുന്നുവെങ്കിൽ ഇവിടെയും നിസ്വാർത്ഥരായ ഒരു സംഘം ആളുകൾ ഈ കുടുംബത്തിന് ഈ പെൺകുട്ടികൾക്ക് നീതി നടപ്പാക്കി കൊടുക്കാൻ ഇടപെടുകയായിരുന്നു. അഭയ കേസിൻ്റെ കാര്യത്തിൽ ഈ കെ ടി മൈക്കിളിനെ പോലെ ഒരു DYSP ആ കേസ് ആകെ അട്ടിമറിച്ചതെന്ന് എത്രയോ വട്ടം നാം പറഞ്ഞതാണ്. ആ വിധിയിലും ഈ മൈക്കിളിനെതിരെ നടപടിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് CBI കോടതി. ഇവിടെ സോജൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, ഒരു DYSP ഇപ്പോൾ SP ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാമെന്ന് അഭയ കേസിൽ എന്ന പോലെ ഈ വാളയാർ കേസിലും തെളിഞ്ഞുവെന്നാണോ ശ്രീ മാർസന് തോന്നുന്നത്? ഇതിൽ ഇപ്പോൾ എൻ്റെ കൈവശം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുപ്പകർപ്പുകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു, കുറച്ച് നാൾ മുമ്പ്. അതിൽ ഷൈൻ പോൾ എന്ന് പറയുന്ന ഒരു വനിതാ പോലീസ് സിവിൽ പോലീസ് ഓഫീസറുടെ മൊഴിയുണ്ട്. ഈ മൊഴിയിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ അതായത് മൂത്ത കുട്ടി കൊല്ലപ്പെടുന്ന സമയത്ത് 2 മുഖം മറച്ച് വീട്ടിൽ നിന്ന് പോകുന്നത് കണ്ടു എന്ന് ശരണ്യ എന്നോട് പറഞ്ഞു എന്ന് ഷൈൻ പോളിൻ്റെ മൊഴിയുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം വീട്ടിലേക്ക് ഷെഡിലേക്ക് ചെന്ന സമയത്ത് ചേച്ചി മറ്റേ ഈ ഉത്തരത്തിൽ തൂങ്ങിക്കിടന്ന് പിടയുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ മൊഴിപ്പകർപ്പുകൾ, ഈ പറയുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ മൊഴിപ്പകർപ്പ് അടക്കം സോജൻ്റെ കൈവശം ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് സോജൻ അതിൽ ഈ 3-2 ഈ കൊലപാതകം അതിനകത്ത് ചേർക്കാതിരുന്നത്? എന്തു ആരുടെ നിർദ്ദേശപ്രകാരമാണ് സോജൻ അതിനെ ആത്മഹത്യയാക്കി മാത്രം ചിത്രീകരിച്ചത്? അതുപോലെ തന്നെ ഈ വാളയാർ കേസിൽ 2 കുട്ടിയുടെ മരണത്തിൽ ഇപ്പോൾ ഈയിടെ ആത്മഹത്യ ചെയ്ത പ്രദീപ് ആണ് ആ കൃത്യം നിർവഹിച്ചത് എന്ന രീതിയിലുള്ള വ്യക്തമായ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളവിടെ അട്ടപ്പുറത്ത് നടത്തിയ അന്വേഷണത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ രീതിയിൽ, അതേസമയം ഈ പ്രദീപാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ജാമ്യത്തിലിറങ്ങുന്നതും ആദ്യം സ്വതന്ത്രനാകുന്നതും? പ്രദീപ് ജാമ്യത്തിലിറങ്ങാൻ വേണ്ടി പ്രദീപ് ഹാജരാക്കിയ രേഖ എന്ന് പറയുന്നത് 4 പ്രദീപ് അട്ടപ്പള്ളത്തല്ലായിരുന്നു, മറിച്ച് അയാളുടെ ചേർത്തലയിലുള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് കാണിച്ചുകൊണ്ട് ചേർത്തല സ്റ്റേഷനിൽ നിന്നൊരു ഒരു രേഖ സംഘടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കൂലിപ്പണിക്കാരനും സാധാരണക്കാരനുമായ ഒരാൾ എങ്ങനെ അയാൾ വിചാരിച്ചാൽ എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കാൻ കഴിയുക? മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ 4 ഈ സാധാരണക്കാരായ ദരിദ്രരായ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ DYSP അംഗങ്ങളുടെ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുമോ ഇല്ലയോ? ഇപ്പോൾ ഇന്ന് തന്നെ ഇന്ന് കോടതി വിധി പറഞ്ഞ ഈ കേസിൽ, ഇന്നിപ്പോൾ കോടതി വിധി പറഞ്ഞ ഈ അപ്പീൽ കേസിൽ സർക്കാരിന് വേണ്ടി സത്യവാങ്മൂലം തയ്യാറാക്കിയത് സോജനാണ്. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അഫിഡവിറ്റ് പ്രിപ്പയർഡ് ബൈ MJ സോജൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അതിൽ നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ അതിൽ സമർപ്പിച്ച വക്കീലിൻ്റെ ഇതുമുണ്ട്. അപ്പം ഈ രീതിയിൽ സോജൻ അടക്കം അട്ടിമറിച്ച സോജൻ സോജൻ്റെ നേതൃത്വത്തിൽ സോജൻ അടക്കമല്ല സോജൻ മുൻകൈ എടുത്ത് അട്ടിമറിച്ച ഒരു കേസിൽ അതിൻ്റെ റീഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റീട്രയൽ എന്തു ആയിക്കോട്ടെ, അതിനു വേണ്ടി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ അതേ ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനകത്തുള്ള ഇത് മനസ്സിലാകുന്നുണ്ട്. വാളയാർ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അപ്പാടെ അട്ടിമറിച്ചത് സോജൻ തന്നെയാണ്. അത് അതിൻ്റെ മൊഴിപ്പകർപ്പുകളും ഫയലും പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ താല്പര്യങ്ങളുടെ പേരിൽ സോജനെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതരാണ്. അതിൽ ആരൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ വാളയാർ കേസിൽ 5 പ്രതികളൊന്നും അല്ല ഉള്ളത്. അതിൻ്റെ പിന്നിൽ ഏതോ ഒരു ഉന്നതനുണ്ട്. അത് രാഷ്ട്രീയക്കാരനാകാം, മറ്റെന്തെങ്കിലും ആളുകളാ മാഫിയാകാം. എന്തായാലും സോജൻ ഈ കേസ് അട്ടിമറിച്ചതിൽ സോജൻ നിർണായക സോജനാണ് നേതൃത്വം കൊടുത്തത് എന്ന് ഏവർക്കും ബോധ്യമാകുന്ന സംഗതിയാണ്. നിക്കോളാസ് ജോസഫ്, ഇന്ന് കോടതി വിധിയിൽ അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥരെ ഒക്കെ വിമർശിക്കുമ്പോഴും DYSP സോജൻ വന്നതിന് ശേഷമാണ് അല്പമെങ്കിലും നേരായ രീതിയിൽ അന്വേഷണം നടന്നത് എന്ന് പറയുന്നുണ്ട്.
പക്ഷേ ശ്രീ മാർസനെ പോലെയുള്ള നിരവധി ആളുകൾ വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ഈ സമരം നയിച്ചവർ ഒക്കെ ഇഡിവേസ് പി സോജൻ്റെ പങ്ക് അതിശക്തമായി പറയുന്നു. ഇനി വിധിക്ക് ശേഷവും ആ ഉദ്യോഗസ്ഥനെ വേണ്ട രീതിയിൽ ശിക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ അയാളുടെ പങ്ക് പുറത്തു കൊണ്ടുവരുന്നതിലോ കോടതി പോലും പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് കോടതിക്ക് മുന്നിൽ വെളിപ്പെടാതിരുന്നത്? ഇപ്പോൾ ഇവിടെ സംസാരിച്ച ശ്രീ മാർസൽ ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സോജനയെ സഹായിക്കാൻ വേണ്ടി ഒരു നിലപാടെടുത്തുമെന്ന് എടുത്തുവെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് സുദീർഘമായ വിധി പുറപ്പെടുവിച്ചത് കേസിലെ തെളിവുകളും എല്ലാ രേഖകളും അതേപോലെ തന്നെ സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകനായ നാസറിൻ്റെയും അതേപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും എല്ലാം വാദങ്ങൾ വിശദമായി കേട്ടതിന് ശേഷം മാത്രമാണ് ഇന്ന് സുദീർഘമായ വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചതും. അതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സോജൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകളില്ല എന്നുള്ള കണ്ടെത്തൽ നടത്തിയിരിക്കുന്നതും. നമ്മൾ പുറമേ നിന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു കേസിൽ ഒരു ഫൈൻഡിങ് കോടതി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെങ്ങനെ എത്തിയെന്നുള്ളത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതെ നമ്മൾ കോടതിയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ നമ്മൾ പഴിക്കുന്നതിൽ അർത്ഥമില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് സത്യവാങ്മൂലം കൊടുത്തത്. അതുകൊണ്ട് കോടതിക്ക് ഈ ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചകൾ മനസ്സിലായില്ല. പ്രോസിക്യൂഷൻ ഈ ഉദ്യോഗസ്ഥനൊപ്പം നിന്നുകൊണ്ടാണ് ഇതിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ കേസിൽ ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്, അന്വേഷണം അട്ടിമറിച്ചത് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് ഈ ഉദ്യോഗസ്ഥനാണെന്നാണ് ഇവർ പറയുന്നത്. അത് ആ പറയുന്നത് വസ്തുതകൾ ശരിയാക്കി മനസ്സിലാക്കാതെയല്ല. സോജന് ഒരു അഫിഡവിറ്റ് കൊടുത്തു, അത് സോജനല്ല അഫിഡവിറ്റ് കൊടുത്തത്, അഫിഡവിറ്റ് തയ്യാറാക്കിയത് ഞാനാണ്. എന്തിനാണ് സോജനെ കൊണ്ട് അഫിഡവിറ്റ് ഒപ്പിടുവിച്ചതെന്ന് വെച്ചാൽ ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സോജൻ. ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ അത് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ, അത് സോജൻ്റെ അഭിപ്രായമല്ല. മറിച്ച് അത് സർക്കാരിൻ്റെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പഠിച്ച് വിശദമായി ഞാൻ തയ്യാറാക്കിയ അഫിഡവിറ്റിൽ അതിൽ സോജന ഒപ്പിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. ആ അഫിഡവിറ്റ് എന്തിനാണ് കൊടുത്തതെന്ന് ബഹുമാനപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. ഈ കേസ് കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിനായിട്ടുള്ള അപ്പീലുകൾ കെട്ടിക്കിടക്കവേ ഈ 2019 നവംബർ മാസത്തിൽ മാത്രം ഫയൽ ചെയ്ത ഈ 4 അപ്പീലുകൾ ഹൈക്കോടതി 2020 തന്നെ വിചാരണ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട്. അത് സർക്കാരിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ വിശദമായ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കി എല്ലാ രേഖകളും കൊടുത്ത് ഈ കേസിലെ വിചാരണ കോടതിക്കും അതേപോലെ തന്നെ പ്രോസിക്യൂട്ടർക്കും ആദ്യം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു തുടരന്വേഷണം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ തുടരന്വേഷണം നടത്തണമെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ അതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുണ്ടാവണം എന്നുള്ളതുകൊണ്ട് ഈ കേസിൽ ഒരു ഏർലി ഹിയറിംഗ് വേണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു അഫിഡവിറ്റ് ഉണ്ടാക്കിയത്. അല്ലാണ്ട് സോജൻ്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സോജൻ്റെ താല്പര്യങ്ങളോ ഒന്നുമല്ല ആ അഫിഡവിറ്റിൽ പ്രതിഫലിക്കുന്നത്. ആ അഫിഡവിറ്റ് ഒരാളും ചെയ്യേണ്ടത്, അത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ആ അഫിഡവിറ്റ് ഒപ്പിട്ടേണ്ടത്. അതുകൊണ്ട് മാത്രം ആ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി സോജനെ കൊണ്ട് അതിൽ ഒപ്പിടിപ്പിച്ചു എന്നുള്ളത്. അല്ലാണ്ട് സോജൻ്റെ വ്യൂ അല്ലത്. സോജനെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയും ഇക്കാര്യത്തിൽ സർക്കാരിനില്ല. ഒരു കേരളത്തിലുള്ള ആയിരക്കണക്കിനായിട്ടുള്ള അല്ലെങ്കിൽ നൂറുകണക്കിനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മാത്രമാണ് സോജൻ. അയാളെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയില്ല. അയാൾ നിയമമനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കണം. നിയമവിരുദ്ധമായിട്ട് അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ ശിക്ഷിക്കണമെന്നുള്ള നിലപാടാണ് സർക്കാരിന്. അതുതന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ മുമ്പിലുള്ള അവൈലബിളായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഇക്കാര്യത്തിൽ, അതായത് രണ്ടാമത്തെ കുട്ടികളുടെ മരണം സംഭവിച്ചതിന് ശേഷമാണ്, 4 തീയതിയാണ് 2 കുട്ടി, 4/3/2017 കുട്ടി മരണപ്പെടുന്നത്. 13/1/2017 ആദ്യത്തെ കുട്ടി, അതെ 4/3/2017 രണ്ടാമത്തെ കുട്ടി. രണ്ടാമത്തെ കുട്ടി 4/3 മരണപ്പെട്ടതിന് ശേഷം 9/3 മാത്രമാണ് സോജന ഈ കേസിൽ അന്വേഷണം വന്നേരത്ത് ഏറ്റെടുക്കുന്നത്. അപ്പോഴേക്കും ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദൃക്സാക്ഷി എന്ന് പറയാൻ പറ്റുന്ന ഏക വ്യക്തി ആ രണ്ടാമത്തെ കുട്ടിയായിരുന്നു. ആ രണ്ടാമത്തെ കുട്ടിയുടെയും മരണം സംഭവിച്ചതിന് ശേഷം പിന്നെയും 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കേസിൽ സോജൻ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിലപ്പുറത്തേക്ക് ഒരു കണ്ടെത്തൽ നടത്താൻ കോടതിക്ക് സാധ്യമല്ല. കാരണം നിലവിൽ മാത്രമേ ഈ അന്വേഷിച്ചത് എങ്ങനെയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് പ്രോസിക്യൂഷൻ ആണല്ലോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഭിഭാഷകനാണല്ലോ. അതെ.
അത് അത് ബോധ്യപ്പെട്ടിട്ട് ആ അതുകൊണ്ടാണ് ആ അതുകൊണ്ട് തൃപ്തിയല്ല, അതിലപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ അപ്പീലിന്റെ കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ശരിയായി അന്വേഷിച്ചുവെങ്കിൽ ഒരു തുടരന്വേഷണം ഈ കുടുംബത്തിന് ആവശ്യപ്പെടേണ്ടി വരുമോ? ഇനിയും അല്ല, ഈ ഉദ്യോഗസ്ഥൻ വേണ്ട രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടാണല്ലോ ആ കുടുംബത്തിന് ഇതിൽ തുടരന്വേഷണം നടക്കണം, ഒരു പുനർവിചാരണ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല എന്ന് പറയേണ്ടി വരുന്നത്. അതെ, അതിൽ അപ്പുറത്തേക്ക് വല്ലതുകൊണ്ട് അതുകൂടി അന്വേഷിക്കണം. ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസ് 2017 ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. 2017 തന്നെ കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. 2017 വിചാരണ നടപടികൾ ആരംഭിച്ച് 2019 ഒക്ടോബർ 25 കേസിൻ്റെ വിധി പറയുന്നത്. ആ കേസിൻ്റെ വിധി പറഞ്ഞതിന് ശേഷം സർക്കാർ അപ്പീൽ കൊടുത്തതോടൊപ്പം തന്നെ 6 അപ്പീലുകൾ ഈ പെൺകുട്ടികളുടെ അമ്മയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടുണ്ടായി? അത്ര അതിക്രൂരമായി അട്ടിമറിക്കപ്പെട്ട അന്വേഷണവും വിചാരണയുമായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ അപ്പീൽ പോയിട്ടും കുടുംബമടക്കം ഈ അപ്പീലുമായി കോടതിയിൽ വന്നത്. അതെ, തീർച്ചയായും അങ്ങനെ അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ അപ്പീൽ അങ്ങനെ ബോധിപ്പിച്ചത്. അങ്ങനെ അവർ സംശയ മുനയിൽ നിർത്തുന്ന ഉദ്യോഗസ്ഥനാണ് DYSP സോജൻ. അത് അക്കാര്യത്തിലാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്, നിലവിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് സോജന് അങ്ങനെ എന്തെങ്കിലും സോജന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊഴുകിൽ അത് ഈ ഇരകൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീലിൽ അവരുടെ വക്കീൽ അത് കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തണ്ടേ? കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നതിൽ തീർച്ചയായും ഹൈക്കോടതിയും അങ്ങനെ ഒരു നിലപാടെടുക്കുമായിരുന്നു. വിധിന്യായത്തിൽ അങ്ങനെ ഒരു ഫൈൻഡിങ് നടത്തുമായിരുന്നു. അങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സർക്കാരിൻ്റെ അഭിഭാഷകൻ മാത്രമല്ല, ഇരകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചപ്പെട്ട അപ്പീലുകളിൽ ആ വക്കീലും വാദിച്ചതാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും കുറ്റപ്പെടുത്തലിന് വിധേയനാവേണ്ടതാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയപ്പെടുത്താമായിരുന്നല്ലോ. എങ്കിൽ ആ വിധിന്യായത്തിൽ അത് പ്രതിഫലിക്കുമായിരുന്നല്ലോ. അത് വന്നിട്ടില്ലല്ലോ. ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോളാം. മാർസൺ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ 2 മരണവും നടക്കുന്നത്, 2 അന്വേഷണവും നടക്കുന്നത്, വിചാരണ നടക്കുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീലിൽ വിധി വരുന്നത്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നത് പെട്ടെന്ന് ആർക്കും ബോധ്യപ്പെടുന്നതല്ല, അന്വേഷണത്തിൻ്റെ രീതി കാണുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. എന്നിട്ടും വിചാരണ വേളയിൽ അടക്കം പുലർത്തേണ്ട ഒരു ജാഗ്രതയും പുലർത്തിയില്ല എന്നതിന് അർത്ഥം ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്നാണോ, അതോ ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നതാണോ യാഥാർത്ഥ്യം? ഇപ്പോൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പ്, ഇപ്പൊ തൊട്ടു മുമ്പ് ബഹുമാനായ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ശ്രീ നിക്കളാസ് ജോസഫ് പറഞ്ഞതിന് ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞൊരു സംഗതി, അദ്ദേഹമാണ് സർക്കാരിന് വേണ്ടി സത്യവാങ്മൂലം തയ്യാറാക്കിയത്, അതിൽ സോജന ഒപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ പ്രസ്താവന വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം അതിന് അഫിഡവിറ്റ് തയ്യാറാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങളുടെ അന്വേഷണത്തിലുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അത് അദ്ദേഹം സോജനോ അല്ലെങ്കിൽ ഒരു SP റാങ്കിലോ അതിന് ഉയർന്ന റാങ്കിലൂടെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ സമർപ്പിക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ സോജനെ കൊണ്ട് തന്നെ അഫിഡവിറ്റ് തയ്യാറാക്കിയ അഫിഡവിറ്റിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ പിഴവുകൾ പറയില്ല എന്നുള്ളൊരു വലിയ വസ്തുതയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സർക്കാർ മാറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അപ്പീൽ പോകുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ആ ഉദ്യോഗസ്ഥൻ തരുന്ന വിവരങ്ങൾ അനുസരിച്ചല്ലേ അഫിഡവിറ്റ് ഉണ്ടാക്കാൻ കഴിയൂ? അല്ല, പക്ഷെ അദ്ദേഹമാണ് ആ ഉദ്യോഗസ്ഥൻ തന്നെ ആരോപണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കേസ് അട്ടിമറിച്ചത് സോജന എന്ന ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനാണെന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ തന്നെ ആ കേസിൻ്റെ അഫിഡവിറ്റ് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തുന്നതിൻ്റെ ധാർമ്മികത നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? മാത്രമല്ല, ഇവിടെ പറയുന്ന ഈ പ്രാഥമിക അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ പിഴവ് മറ്റേ കേസിൽ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇളയ കുട്ടി മരിച്ചു, 6-ാം തീയതി 4-ാം തീയതി മരിച്ചു, 6-ാം തീയതി തന്നെ സോജൻ ചുമതല ഏൽക്കുന്നു.
ഈ അങ്ങനെ സോജൻ ചുമതല ഏറ്റതിന് ശേഷം മുൻപ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പിഴവുകൾ എന്തുകൊണ്ടാണ് സോജൻ പരിഹരിച്ച് കൃത്യമായി കേസ് അന്വേഷിക്കാതിരുന്നത്? മാത്രമല്ല സോജൻ ചാർജ് എടുത്തതിന് ശേഷമാണ് ആദ്യത്തെ അറസ്റ്റ് പോലും നടക്കുന്നത്. അപ്പോൾ മുൻ ഉദ്യോഗസ്ഥന്മാർ വരുത്തി വെച്ച പിഴവുകൾ പരിഹരിക്കാൻ സോജൻ അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് ആ പിഴവുകൾ പരിഹരിക്കാതെ ഈ കേസ് എന്താ പറയുക, അവർ ചെയ്ത അതേ രീതിയിൽ തന്നെ സോജൻ ഇത് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാളയാർ കേസിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മൊഴിപ്പകർപ്പുകളും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇളയകുട്ടി ആത്മഹത്യ ചെയ്ത് 8 വയസ്സ് അത്രയും ചെറിയ പൊക്കമുള്ള ആ കുട്ടി സ്വന്തമായിട്ട് അതും ലുങ്കി ഉത്തരത്തിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോൾ ഒരു കോമൺ സെൻസ് വേണം. അതിനേക്കാൾ ഗുരുതരമായൊരു സാധനം സംഗതി എന്ന് പറയുന്നത് വാളയാർ കേസ് പ്രതികളെ വെറുതെ വിട്ടതിന് ശേഷം സോജൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ അദ്ദേഹം പറഞ്ഞത്? 8ഉം 13ഉം വയസ്സായ 2 കൊച്ചുകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാചകം കൃത്യമാണ്, അവർക്ക് ഇഷ്ടമായിരുന്നു, കൂടെ കുട്ടികൾ അതിനുവേണ്ടി ഓടിച്ചില്ലുമായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥന് ഈ കേസിനെ സമീപിക്കുമ്പോൾ തന്നെ ആ മുൻവിധിയോടെ, അല്ലെങ്കിൽ ആ മുൻവിധി ആരോ ആ കേസ് എങ്ങനെ ഏത് വിധേനെ മട്ടുമറിക്കപ്പെടണം എന്നൊരു മുൻവിധിയോടെയാണ് സോജനിച്ച കേസിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വാളയാർ കേസ് ആത്മഹത്യ കൊലപാതകമാണ് തെളിയിക്കാൻ പറ്റുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇളയകുട്ടിയുടെ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇളയകുട്ടിയുടെ മലദ്വാരം പൊട്ടിയടർന്ന ഫോട്ടോ, ഇതൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടി സ്വയം വലിച്ചു കയറും. അതൊക്കെ നമ്മളങ്ങനെ വെറുതെ എന്താ പറയുക, ഈ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മറ്റേ സ്പെഷ്യൽ ജി പി പറഞ്ഞതുപോലെ സോജൻ സംഗതി അതിൻ്റെതായി കൃത്യമായിട്ട് അന്വേഷിച്ചു എന്നൊക്കെ പറയുമ്പം അതങ്ങനെ ആയിരുന്നില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന നിരവധി രേഖകൾ ഇന്നും അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ കൊലപാതക സാധ്യതകളെക്കുറിച്ച് ഒരിക്കൽ പോലും സോജൻ അന്വേഷിച്ചിട്ടില്ല, സോജൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും പല രീതിയിൽ ഇപ്പോഴും ഈ വിധിക്ക് ശേഷം പല ആളുകളും പറയുന്നത് അന്വേഷണ സംഘത്തെ പ്രോസിക്യൂഷനെ ഒക്കെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്, ഈ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല എന്ന് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കണ്ടു. ഈ സംവിധാനമാകെ ഇങ്ങനെ മാറിയിട്ട് ഇവർക്കൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്നോടാണോ? അല്ല, അതായത് ഇപ്പോൾ പ്രോസിക്യൂഷൻ വീഴ്ച പറ്റിയെന്ന് പറയും, പ്രോസിക്യൂഷനാണോ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചോദിക്കുന്നത്? പ്രോസിക്യൂഷനല്ലോ കേസ് അന്വേഷിക്കേണ്ടത്. കേസ് അന്വേഷിച്ച് ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി, ആ ഫയലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിയുള്ളൂ. പിന്നെ പ്രോസിക്യൂഷന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അതിനകത്ത് വേണ്ടുന്ന തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷനെ നിർദ്ദേശിക്കാം. പക്ഷേ അവിടെ പ്രോസിക്യൂഷന് മൗനം പാലിച്ചു, പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ തെറ്റ് കാണിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഗതി മാത്രം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ബോധപൂർവ്വം മറയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല എടുത്തു പറയേണ്ടുന്നൊരു സംഗതി, നമുക്കറിയാം പ്രോസിക്യൂഷൻ നിയമനം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ നിയമനമാണ്. ആ യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്ന ലതാ ജയരായ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടറെ മാറ്റിയിട്ടാണ് ജലജാ മാധവൻ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ വരുന്നത്. പക്ഷേ 3 മാസത്തിന് ശേഷം അവരെ വീണ്ടും മാറ്റിയിട്ട് ഈ യു ഡി എഫ് നിയമിച്ച ലതാ ജയരാജിനെ തന്നെ നിയമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിയമിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കള്ളക്കളികൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പാലക്കാട് കേസുകളിൽ എത്രയോ അട്ടിമറികൾ ആ കേസിന്റെ വിചാരണ വേളയിൽ നാം കണ്ടതാണ്. അതാ ഈ മരിച്ചുപോയ പ്രദീപിന് വേണ്ടിയാണ് അയാൾ ഹാജരാകുന്നത്. 19 പോക്സോ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീലാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രമേൽ സംശയങ്ങളും ഇത്രമേൽ ദുരൂഹതകളും ഇത്രമേൽ എന്താ പറയുക, ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു, അതിൽ ഉദ്യോഗസ്ഥൻ്റെ പങ്ക്, അതുപോലെ തന്നെ ശക്തനായ ഏതോ അദൃശ്യനായ ഒരു ആളുടെ പങ്ക്, ഇതെല്ലാം സംശയിക്കത്തക്ക ആ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ പോലും പ്രോസിക്യൂഷനെ പഴിചാരി സോജനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ജി പി ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് സോജനെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ്? കേവലം 1000 അല്ലെങ്കിൽ നിരവധി ഉദ്യോഗസ്ഥന്മാർ ഒരാൾ മാത്രമാണെന്നാണ് ഗവൺമെൻറ് ധാരണ. പിന്നെ ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ഇത്തരം രീതിയിൽ സോജനെ സംരക്ഷിക്കുന്നു എന്നൊരു ആ രീതിയിലുള്ള നടപടികൾ മുമ്പോട്ടുകൊണ്ടുപോകുന്നത്? ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സോജനെതിരെയുള്ള കേസ്. അടുക്ക നിക്കളാസ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചത് വാളയാർ പെൺകുട്ടികളുടെ അമ്മയാണ്. അമ്മ മുതൽ ഈ സമരം ഇപ്പോൾ നടത്തുന്ന ആളുകൾ വരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി ഈ കേസ് നടത്തിയ ശ്രീ നിക്കളാസിന് അങ്ങനെ ഒരു സംശയം തോന്നാത്തത് എന്തുകൊണ്ടാണ്? കേസിൻ്റെ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീ സോജൻ ഏറ്റെടുത്ത 9/3/2017 ശേഷം അയാൾക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ കേസ് അന്വേഷിച്ചിട്ടുണ്ട്,
എന്ന് തന്നെയാണ് എനിക്ക് വസ്തുതകൾ പരിശോധിച്ചിരുന്ന് മനസ്സിലായത്. അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഞാൻ പറയാം. ഈ സോജനെ ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തില്ല. ഇപ്പം നമ്മുടെ ഈ പൊതുസമൂഹത്തിലുള്ള ചർച്ച വെച്ച് നോക്കുമ്പോൾ സോഹന് എതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഈ കേസിൽ വേണ്ട ഏക നിവൃത്തി എന്നുള്ള തലത്തിലേക്ക് അത് ഈ ചർച്ചകൾ മാറിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഉന്നയിക്കുകയാണ്. ഈ അമ്മ ആദ്യമേ പറഞ്ഞ കാര്യം അതാണ്. ഈ ചർച്ചയിൽ മാത്രമല്ല, അതിനു മുമ്പ് ശ്രീ മാർസൻ മാത്രമല്ല, ഈ വാളയാർ നീതി സമിതി ആദ്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ തന്നെ പറയുന്നത് അക്കാര്യമാണ്. ഈ ആത്യന്തികമായിട്ട് രണ്ട് ചെറിയ കുട്ടികൾ, രണ്ട് നിസ്വരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ ദാരുണമായ അന്ത്യത്തിന് കാരണക്കാരായവർ ആരൊക്കെയാണോ അവർ നിയമത്തിന്റെ ഏതറ്റം വഴിയുള്ള വരെയുള്ള അവർ മാത്രമല്ല, അവർ മാത്രമല്ല ആ കേസ് അന്വേഷിച്ച് ഇങ്ങനെ കുളമാക്കിയവർ, അത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആ കൃത്യം നിർവഹിക്കാതിരുന്നവർ, അവരൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളവും പ്രതിഫലവും ഒക്കെ വാങ്ങുന്നവരാണ്. അവരെയും വെറുതെ തീർച്ചയായിട്ടും അവരും ശിക്ഷിക്കപ്പെടില്ലേ? അവർക്കെതിരെയും നടപടിയെടുക്കും. അക്കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിക്ഷിപ്ത താല്പര്യങ്ങളും ഇല്ലെന്ന് ആദ്യം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇക്കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഇവിടെ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറും അതേപോലെ തന്നെ ആ പെൺകുട്ടികളുടെ അമ്മയും ഒക്കെ ഉന്നയിച്ച ഒരു കാര്യം CBI ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്തിക്കൊള്ളട്ടെ, ഇരകൾക്ക് വേണ്ടിയിട്ട് 6 അപ്പീലുകളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. സർക്കാർ ബോധിപ്പിച്ച 6 അപ്പീലിനോടൊപ്പം തന്നെ ആ 6 അപ്പീലുകളിലുമുള്ള ഒരേ ഒരു രണ്ട് നിവൃത്തികളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഒരു ഡിനോവ ട്രയൽ, അതൊരു പുനർവിചാരണ. രണ്ടാമത്തെ കാര്യം, ആ പുനർവിചാരണ നടത്താൻ വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് മാത്രമാണ് ഈ ഇരകളുടെ അമ്മ ബോധിപ്പിച്ച 6 അപ്പീലുകളിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം സർക്കാർ അവിടെ കൊണ്ട് നിന്നില്ല. സർക്കാർ ഈ കേസിൽ ഇങ്ങനെ പ്രതികൾ നിരുപാധികം വിട്ടയക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതേപോലെ തന്നെ നിയമവകുപ്പ് മന്ത്രിയുടെയൊക്കെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം തയ്യാറാക്കിയ അപ്പീലുകൾ സർക്കാരാണ് ആവശ്യപ്പെട്ടത്. ഇതുകൊണ്ട് സർക്കാർ തൃപ്തരല്ല. ഇക്കാര്യത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇതേ ആളുകളെ ശ്രീ നിക്കോളാസിനൊപ്പം നിന്ന് ഈ കേസിൽ വാദമുഖങ്ങൾ ഉയർത്താൻ സഹായിച്ച അതേ ഉദ്യോഗസ്ഥനെ കൊണ്ടോ? ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ ചേരുന്നു. ശ്രീ ജോമോൻ, തീർച്ചയായും ഈ വാളയാർ പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി എറണാകുളത്ത് 2 ദിവസം മുമ്പ് നടന്ന സമരത്തിൽ പ്രധാന അതിഥിയായിരുന്നു ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. ശ്രീ ജോമോനോടൊപ്പം അഭയ കേസിലെ കൂറുമാറാത്ത സാക്ഷി രാജുവും ഉണ്ടായിരുന്നു എറണാകുളത്തെ ആ സമരത്തിൽ. ഈ സമരസമിതിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് വീണ്ടും വിചാരണ ചെയ്യാൻ വിധി വരുമ്പോൾ ശ്രീ ജോമോന് പറയാനുള്ളത് എന്താണ്? വിനോദ്, തീർച്ചയായിട്ടും മെനിങ്ങാൻ നടന്ന ആ വാളയാർ പെൺകുട്ടിയുടെ അമ്മ നടത്തിയ സത്യാഗ്രഹത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഞാനായിരുന്നു. ആ സൂചനയിൽ ഇന്നത്തെ ഈ കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. പക്ഷെ സത്യത്തിൽ ഇവിടെ ഈ കേസിനകത്ത് ഒരു വിചാരണ, പുനർവിചാരണ നടത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഈ കേസ് അട്ടിമറിച്ചുകൊണ്ട് സോജന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ DYSP കൈമ്രാഞ്ച് എത്തിയായിരിക്കുന്നവരോ അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ടിനകത്ത് ശിക്ഷിക്കുവാൻ കോടതിക്ക് മുമ്പിൽ ഒരു തെളിവും ഇല്ലാതിരിക്കുമ്പോൾ വീണ്ടും ഒരു അന്വേഷണം, തുടരന്വേഷണം നടത്താതെ രക്ഷയില്ല. അപ്പോൾ ക്രൈംബ്രാഞ്ച് SP ആയിരിക്കുന്ന സോജന ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരു കേസിൽ CBI അന്വേഷിക്കൽ മാത്രമേ പറ്റുള്ളൂ. അത് മുഖ്യമന്ത്രിക്ക് ഈ പെൺകുട്ടി ഇഴയുടെ അമ്മ നിവേദനം, ഇത് സംസ്ഥാന പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അഭയ കേസിലെ KT മൈക്കൽ ചെയ്ത പോലെ തന്നെ സോജനും ഇതിൽ ചെയ്തിരിക്കുക. അതുകൊണ്ട് CBIക്ക് വിടണമെന്നുള്ള നിവേദനത്തിൽ പുറത്ത് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കി കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ഈ വിചാരണ കോടതി അറിയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് CBIക്ക് പോകും. കമാൽ പാഷ ജഡ്ജി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ പോലെയുള്ള നീതിബോധമുള്ള ജഡ്ജിമാർ ഇപ്പൊ എല്ലാവരും ബെഞ്ചിലിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ ഒരു കേസിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ CBIക്ക് വിട്ടാൽ മതിയായിരുന്നല്ലോ ഒരു ആവശ്യം. CBIക്ക് വിടാൻ വേണ്ടി ഇരയുടെ അമ്മ കൊടുത്ത ഹർജിക്കകത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു ആദ്യം കൊടുത്ത വക്കീൽ. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞത് ഇരയുടെ അമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും, CBI അന്വേഷണം നിവേദനം തന്നാൽ അത് സപ്പോർട്ട് ചെയ്യും, അതിനെ അനുകൂലിക്കുന്നു പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ കോടതിയുടെ ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്യുകയും വിചാരണ വീണ്ടും നടത്താനും വിചാരണയ്ക്കപ്പുറത്ത് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടും തുടരന്വേഷണം നടത്താൻ തീരുമാനിക്കാനുള്ള അധികാരം ഹൈക്കോടതി കൊടുത്തിരിക്കും. അപ്പം ഈ വിചാരണ കോടതിക്ക് CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ അധികാരമില്ല. വീണ്ടും ഹൈക്കോടതിയിൽ ഒരു പുതിയ CBI അന്വേഷണം വരുമ്പോൾ ആ കേസ് വിജയിക്കണമെന്നില്ല, ഇത് സമയത്തൊരു വിധി കിട്ടണമെന്നില്ല. ഒരു EPI വിധി പോലെ
പോലെ വരണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ പാവപ്പെട്ട ഈ കുടുംബത്തിനൊരു വക്കീലിനെ വെച്ച്, ഹൈക്കോടതി വലിയൊരു സീനിയർ വക്കീലിനെ വെച്ച് നടത്തുന്ന ഒരു പ്രാപ്തി ഇല്ല. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഈ പെൺകുട്ടിയുടെ കുടുംബം, ഈ ഇരകളുടെ കുടുംബം തീവ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ, രേഖാമൂലം ആവശ്യപ്പെട്ടാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വാക്ക് വലിക്കുന്നതാണ്. അതുകൊണ്ട് സി ബി ഐ അന്വേഷണമാണ് ഇതിൽ ഏറ്റവും ആവശ്യം. ഈ സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം വീണ്ടും ഒരു അന്വേഷണം നടത്താതെ ഈ കേസിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല. ലോക്കൽ പോലീസ് അന്വേഷിക്കാതെ വിചാരണ നടത്തിയാലും ഈ വിചാരണ കൊണ്ട് ഒരു തലമുടികാരന്റെ വിടവിൽ പോലും ഉള്ള ഒരു തലമുടികാർ പോലും ഒരു തെളിവായി കോടതിയിൽ ഈ കേസിൽ ഇല്ല. അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നടത്തിയാലേ അതുള്ളൂ. പിന്നെ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം. ആ നീതി കിട്ടണമെങ്കിൽ വീണ്ടും അന്വേഷണം നടക്കണം എന്നാണ് പെൺകുട്ടിയുടെ അമ്മയടക്കം പറയുന്നത്. അതുകൊണ്ട് സർക്കാർ ആരെയും സംരക്ഷിക്കുന്നില്ലെങ്കിൽ, നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കണം. പ്രതികളെ മാത്രമല്ല, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ഇത് അട്ടിമറിച്ച മുഴുവൻ ആളുകളും അതിന് ഉത്തരം പറയുന്ന സാഹചര്യം ഉണ്ടാക്കണം. ന്യൂസർ അവസാനിക്കുന്നു. ഞാനുണ്ടാകും.